ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ്. മുരിങ്ങ എല്ലാവർക്കും വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് അല്ലേ. അതേപോലെ തന്നെ മുരിങ്ങയില, മുരിങ്ങക്കായ, മുരിങ്ങയുടെ തൊലി, ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിലും ഇതിൻ്റെ പല ഉപയോഗക്രമങ്ങളും അധികം ആർക്കും അറിയില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമ്മൾ സാധാരണയായിട്ട് മുരിങ്ങയ്ക്ക കറി വെക്കാനും അതേപോലെ മുരിങ്ങയില തോരൻ വെക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ മുരിങ്ങയില പല രീതിയിൽ ഉപയോഗിക്കാം. ഉണക്കിയും, അതായത് മുരിങ്ങയുടെ ഇല ഉണക്കി നമുക്ക് കണ്ടെയ്നറിലാക്കി വെക്കാം. അതേപോലെ തന്നെ മുരിങ്ങയില ഉണക്കി പൊടിച്ചും, അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗക്രമങ്ങൾ മുരിങ്ങയിലേക്കുണ്ട്. മുരിങ്ങയില നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നിഴലിൽ ഉണക്കിയെടുത്ത് നമുക്ക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കറികളൊക്കെ ഇടുമ്പോഴത്തേക്ക്, കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറികളിലൊക്കെ കുറേശ്ശെ ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മുരിങ്ങയില ഉണക്കി പൊടിയാക്കി വെച്ചാലും ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുരിങ്ങയിലയിൽ ധാരാളം അയൺ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, കാൽസ്യം, പൊട്ടാസ്യം തുടങ്ങി ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയില ശരീരപുഷ്ടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ കാൽസ്യം, പൊട്ടാസ്യവും അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കും ദൃഢതയ്ക്കുമൊക്കെ മുരിങ്ങയില വളരെയധികം നല്ലതാണ്. അടുത്തതായി നമുക്ക് മുരിങ്ങയില വെച്ചും മുരിങ്ങക്കായ വെച്ചിട്ടും മുരിങ്ങയുടെ തൊലി വെച്ചിട്ടുമുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ നോക്കാം. മുരിങ്ങക്കായയും വെണ്ടക്കായും കൂടി സൂപ്പ് വെച്ച് കഴിക്കുന്നത് പുരുഷന്മാരുടെ സ്പേം കൗണ്ട് കുറവുള്ളവർക്ക് സ്പേം കൗണ്ട് കൂടുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുരിങ്ങയിലയുടെ നീര്, ഒരു ടീസ്പൂൺ നീര് ഒരു നുള്ളിന്തുപ്പുമായി ചേർത്ത് ഒരു നേരം കഴിക്കുന്നത് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു നേരം ആഹാരത്തിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാൻ. ഇത് ഗ്യാസ് പ്രശ്നമുള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കഫക്കെട്ട്, ചുമ, ശ്വാസംമുട്ട് എന്നിവ ഉള്ളവർക്ക് ഒരു നാടൻ കോഴിമുട്ട വാട്ടിയതിന് ശേഷം അതിലൊരു ടീസ്പൂൺ മുരിങ്ങത്തോരിൻ്റെ നീര് ചേർത്ത് കഴിക്കുന്നത് കഫക്കെട്ട്, ചുമ, ശ്വാസം മുട്ടലൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ്. ഇത് ആഴ്ചയിൽ 3 ദിവസം അടുപ്പിച്ച് വേണം കഴിക്കാൻ. ഇത് 1 മാസം നമുക്ക് തുടരാവുന്നതാണ്. 1 മാസം കഴിക്കുകയും വേണം, ആഴ്ചയിൽ 3 ദിവസം തുടർച്ചയായി കഴിക്കുകയും വേണം. അതേപോലെ തന്നെ മുലപ്പാൽ വർദ്ധനയ്ക്കും കഞ്ഞിയിൽ മുരിങ്ങയിലയും തേങ്ങാപ്പാലും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം അത് അമ്മമാർ കുടിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് മുരിങ്ങയിലയുടെ നീര് 1 ടീസ്പൂൺ വെറും വയറ്റിൽ കഴിച്ചാൽ ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വളരെ ഉത്തമമാണ്. അതേപോലെ തന്നെ മുരിങ്ങപ്പൂവ് തോരൻ വെച്ച് കഴിക്കുന്നതും മലബന്ധത്തിനും ഗ്യാസിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുരിങ്ങയില തോരനിൽ നെയ്യും ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതായത് ചോറിനോടൊപ്പം തോരൻ, നമ്മൾ തോരൻ കൊടുക്കില്ലേ, അത് ആ തോരനിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാനും ക്ഷീണം കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുരിങ്ങയില ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുരിങ്ങയില ജ്യൂസ് നമ്മുടെ ശരീരത്തെ വിഷം പുറന്തള്ളുകയും ക്യാൻസർ തടയുവാനും വളരെയധികം ഉത്തമമാണ്. അതേപോലെ തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു. മുരിങ്ങയിലയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് മസിലുകളുടെ വളർച്ചയ്ക്കും മസിലിൻ്റെ ഉറപ്പ് നൽകാനും ഇത് സഹായിക്കും. മലബന്ധത്തിന് ഉത്തമ പ്രതിവിധിയാണ് മുരിങ്ങയില ജ്യൂസ്. ഇനി നമുക്ക് മുരിങ്ങയില ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുരിങ്ങയില തണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് മുരിങ്ങയിലയാണ് ആവശ്യമായിട്ടുള്ളത്. അത് 1 ഗ്ലാസ് വെള്ളം വേണം. പിന്നെ തേൻ 1 ടീസ്പൂൺ തേൻ, ചെറുനാരങ്ങ പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇത്രയുമാണ് നമുക്ക് മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്.
ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കപ്പ് മുരിങ്ങയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിലോട്ട് ഒരു ടീസ്പൂൺ തേനും പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ തേനിന് പകരം ഉപ്പിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് ടീ തയ്യാറാക്കാം. അതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം, രണ്ട് കഷ്ണം പട്ട, ഒരു ടീസ്പൂൺ ഗ്രീൻ ടീ, ഒരു പിടി മുരിങ്ങയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ മുരിങ്ങയില കൊണ്ടുള്ള വെയ്റ്റ് ലോസ് ടീ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് രണ്ട് പീസ് പട്ടയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ ഗ്രീൻ ടീ ഇതിലേക്ക് ചേർക്കുക. നന്നായി തിളച്ചതിന് ശേഷം വേണം ഗ്രീൻ ടീ ചേർക്കാൻ. ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒരു പിടി ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടോടെ അരിച്ച് ചൂടോടെ കുടിക്കാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീ ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളെ നീക്കം ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൈറോയിഡിനും പ്രമേഹമുള്ളവർക്കും അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ ശരിയായി ക്രമീകരിക്കാനും ഈ ചായ വളരെ ഉത്തമമാണ്. ഇത് നമുക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ചായ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയധികം ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ മുരിങ്ങയില നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരുടെയും വീടുകളിൽ മുരിങ്ങ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.